കേന്ദ്ര സർക്കാർ നിത്യേന പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ച് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഓട്ടോ ടാക്സി നിരക്കുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പണിമുടക്കി പ്രതിഷേധിച്ചു. 72 രൂപ പെട്രോളിനും 63 രൂപ ഡീസലിനും വിലയുള്ളപ്പോഴാണ് 7 വർഷത്തിന് മുൻപ് മിനിമം ചാർജ് 25 രൂപയും കിലോമീറ്ററിന് 12 രൂപയും നിശ്ചയിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പേരിന് വേണ്ടി വില കുറച്ചതിനു ശേഷവും ഇന്നിപ്പോൾ പെട്രോളിന് 106.7 രൂപയും ഡീസലിന് 93.21 രൂപയുമാണ് വില. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം സിഐടിയു ഏരിയ സെക്രട്ടറി അജിത് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളമെമ്പാടും ഓട്ടോ തൊഴിലാളികളുടെ നിരക്ക് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൊഴിലാളികൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം ഇന്ന് കേരളമാകെ ഓട്ടോ ടാക്സി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതമാകെ വഴിമുട്ടി പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് തന്നെ പത്രമെടുത്ത് നോക്കിയപ്പോൾ ഒരു ഓട്ടോ തൊഴിലാളി ജീവിതം വഴിമുട്ടി സ്വന്തം ഭാര്യയും മക്കളെയും എല്ലാം വെട്ടിക്കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു പടം നമ്മളിന്ന് എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ കാണുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു നിവൃത്തിയുമില്ല. ശ്രീ നരേന്ദ്രമോദി ഗവൺമെൻറ്, 2014 അധികാരത്തിൽ വന്നതിന് ശേഷം നിത്യേന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി കൊണ്ടുപോകുന്നതല്ലാതെ അത് കുറയ്ക്കുന്നതിനൊരു നടപടിയും കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നടന്നില്ല. എണ്ണമറ്റ സമരങ്ങൾ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ പണിയെടുക്കുന്നവർ നടത്തിയിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തിന് മുമ്പ് നടന്നിട്ടുള്ള ചില സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP കനത്ത നഷ്ടം സംഭവിച്ചതിൻ്റെ ഭാഗമായി 10-40 രൂപ പെട്രോളിനും ഡീസലിനും എല്ലാം കൂട്ടിയവരിന്നിപ്പോൾ വളരെ ചുരുക്കം ചില തുകകൾ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി നിർബന്ധിതരായി. ജനം മുഴുവൻ എതിരാണെന്ന് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ടാണ് ആ ചെറിയ തോതിൽ എങ്കിലും നിരക്ക് പിന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ നിരക്ക് പോരാ, വലിയ കുത്തനെയായിട്ടുള്ള വർധനവാണ് ഈ ഗവൺമെൻറ് വന്നിട്ടതിന് ശേഷം നടത്തിയിരിക്കുന്നത്. 72 രൂപയായിരുന്ന പെട്രോളാണ് 111 രൂപയിലെത്തിച്ചത്. അതുപോലെ തന്നെ 48 രൂപ ആയിരുന്ന ഡീസല് ഏകദേശം ഇപ്പോൾ 100-102 രൂപയിൽ നിന്നാണ് അല്പം താന്നത്. ആ നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ ഈ വാഹനവുമായി ഇറങ്ങുന്ന തൊഴിലാളികൾക്ക് ഇത് വൈകുന്നേരം ഓടിയാൽ പോലും സ്വന്തം വീട്ടിലേക്ക് അവരുടെ ജീവിത ചെലവിനനുസരിച്ചുള്ള തുക കണ്ടെത്തുവാൻ അതിനുള്ള വരുമാനം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഗതികേട് കൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ നിരക്ക് വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുമ്പോട്ട് വന്നിട്ടുള്ളത്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി S. ജോയ്, CITU ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S. രാജശേഖരൻ, ലോറൻസ്, ശ്രീലത, വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഭാരത് ഭൂഷൺ, ആറ്റിങ്ങൽ.